ദൈവത്തിന്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവചനത്തിലെ തിരുശബ്ദമെന്ന ഈ പ്രത്യേക ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും യേശുക്രിസ്തു മൂലം സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നിങ്ങളോടൊന്നിച്ച് തിരുവചനത്തിൽ നിന്നും സംസാരിക്കുവാൻ ദൈവം തന്നെ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചില എപ്പിസോഡുകൾ ദൈവചനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. വിശേഷിച്ച് കഴിഞ്ഞ എപ്പിസോഡുകൾ മുതൽ നമ്മളൊരു പുതിയ വിഷയമാണ് ഇന്ന് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവിക ന്യായാസനങ്ങൾ, ദൈവിക സിംഹാസനം എന്നുള്ള വിഷയമാണ്. അതിൽ യെശയ്യാവ് കണ്ട ദർശനം, യെശയ്യാവ് കണ്ട സിംഹാസനത്തെ പറ്റി നാം കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ ചിന്തിച്ചു. അതിൽ നാം ചിന്തിച്ചത് യഹോവയായ ദൈവം, ആമീൻ, വലിയവനായ ദൈവമാണ്, അധികാരമുള്ള ദൈവമാണ്. അവന്റെ അധികാരത്തിന്റെ വസ്ത്രം അവന്റെ ആലയം മുഴുവനും നിറച്ചുവെന്ന് വായിക്കുന്നു. യഹോവയായ ദൈവത്തിന്റെ അധികാരത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ അവൻ ക്ഷമിക്കുന്ന ദൈവമെന്നുള്ള ഒരു ചിന്താവിഷയമായിരുന്നു നാം ചിന്തിച്ചത്. ആമേൻ, തൻ്റെ വിശ്വാസിക്കും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആമേൻ ശുദ്ധീകരണം കൊടുക്കുവാൻ തയ്യാറായ ഒരു ദൈവത്തെ പറ്റി, പാപം പരിഹരിക്കുന്ന ഒരു ദൈവത്തെ പറ്റി, ആ ദൈവം ഇരിക്കുന്ന സിംഹാസനത്തെ പറ്റിയാണ് നാം ചിന്തിച്ചത്. എന്നാൽ ഇന്ന് ഏറ്റവും പരമപ്രധാനമായ ഒരു സിംഹാസനത്തെ പറ്റിയാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഏതൊരു വിശ്വാസിയും നേരിടുവാൻ പോകുന്ന ഒരു സിംഹാസനമാണ് ഈ സിംഹാസനം. നമുക്കറിയാം ചില സിംഹാസനം ചില ഗ്രൂപ്പിലുള്ള ചില കാറ്റഗറിയിലുള്ളവർ മാത്രമേ അതിനെ നേരിടുവാൻ പറ്റത്തുള്ളൂ. ഈ സിംഹാസനം വിശ്വാസിക്ക് വേണ്ടി മാത്രമുള്ള ഒരു സിംഹാസനമാണ്. വിശ്വാസിക്ക് വേണ്ടി മാത്രമുള്ള ഒരു സിംഹാസനം. അതിന് ആധാരമായിട്ട് ഞാൻ ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകട്ടെ തീയതാകട്ടെ, അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടത് ആകുന്നു. ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകട്ടെ തീയതാകട്ടെ, അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടിയവർ ആകുന്നു. നാം ഒത്തിരി കേട്ട ഒരു വേദഭാഗമാണിത്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയിലെ പ്രിയപ്പെട്ടവരോട് വളരെ ആധികാരികമായിട്ട് പറയുന്ന ഒരു വേദഭാഗം. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഇത് വിശ്വാസത്തിലേക്ക് വന്ന ദൈവമക്കൾക്ക് ഉള്ളതാണ്. ആ ഒരു വിശ്വാസത്തിലേക്ക് വന്ന വിശ്വാസിക്കു വേണ്ടി ഇനിയും ഒരു ന്യായവിധി നടത്തുന്ന സിംഹാസനമുണ്ട്. അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകും. എടാ, ഇനിയും വിശ്വാസിക്ക് ന്യായവിധി ഉണ്ടോ? കർത്താവ് നമ്മുടെ സകല പാപങ്ങളും ഏറ്റെടുത്തു, കർത്താവ് നമ്മളോടെല്ലാം ക്ഷമിച്ചു, പിന്നെയും അങ്ങനെ ക്ഷമിച്ചിരിക്കെ ഇനിയും നമുക്ക് എന്തോ ന്യായവിധിയാണ്. എന്നാൽ സാധാരണയുള്ള ന്യായവിധി പോലെയുള്ള ന്യായവിധി അല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഒരു ചിന്താവിഷയത്തിൽ ഇതിന് പേരിട്ടത്, വിശ്വാസിയെ ശോധന ചെയ്യുന്ന സിംഹാസനമാണിത്. അതായത് ഒരു വിശ്വാസിയെ ഒരു എക്സ്റേ സ്ക്രീനിൽ കൂടെ കടത്തിവിടുന്നത് പോലെ കടത്തിവിട്ട് അവനെ ശോധന ചെയ്യുന്ന ഒരു സിംഹാസനമാണ് ഈ സിംഹാസനം എന്ന് പറയുന്നത്. ഇത് തിരുവചനത്തിൽ സിംഹാസനം എന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിൽ ഇത് മറ്റുള്ള സിംഹാസനം പോലെയുള്ള സിംഹാസനമല്ല. മറ്റെല്ലാ സിംഹാസനങ്ങൾക്കും ത്രോണോസ് എന്ന ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ത്രോണോസ്. എന്നാൽ ഇവിടെ ത്രോണോസ് എന്നുള്ള പദമല്ല. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് ബീമ എന്ന ഗ്രീക്ക് വേർഡാണ് അതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഒരു മത്സരത്തിന് വിധികർത്താവായിരിക്കുന്ന ഒരാൾ ഇരിക്കുന്ന സീറ്റിനെയാണ് ബീമ എന്ന് സാധാരണ പഴയ കാലങ്ങളിൽ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് മത്സരത്തിന് വന്നിരിക്കുന്ന ആൾക്കാരെ അവരുടെ കാര്യങ്ങളെ നിയന്ത്രിക്കുവാനും അവരുടെ ജയപരാജയങ്ങളെ പറ്റി പറയുവാനും അവർക്ക് പ്രതിഫലം കൊടുക്കുവാനും കിരീടം കൊടുക്കുവാനും
അധികാരമുള്ള ആൾക്കാര് ഇരിക്കുന്ന സ്ഥലത്തിനെയാണ് പഴയ കാലങ്ങളിൽ ഭീമ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതേ വേടാണ് പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 5 അതിന്റെ 10 വാക്യത്തിൽ ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്ന ആ വേർഡിന് ഇട്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇത് മറ്റുള്ള ന്യായവിധിക്ക് വേണ്ടി ഇരിക്കുന്ന സിംഹാസനം പോലെയുള്ള സിംഹാസനമല്ല, മറിച്ച് ഇത് വിശ്വാസിയെ അവന്റെ വിശ്വാസത്തെ ശോധന ചെയ്യുന്ന, അവനെ ശരിയാമണ്ണം ആമേൻ വിലയിരുത്തുന്ന ഒരു സിംഹാസനം എന്ന് വേണമെങ്കിൽ ഈ സിംഹാസനത്തെ പറയാം എന്ന് പറയുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, ഒരുവൻ ശരീരത്തിലിരിക്കുമ്പോൾ, അതിന്റെ അർത്ഥം ആമേൻ ഒരുവൻ ജീവിച്ചിരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, പലർക്കും ഒരു സംശയമുണ്ട്, ഈ ന്യായവിധി എപ്പോഴാണ് നടക്കുന്നത്, ഈ ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്നത് എപ്പോഴാണ് നടക്കുന്നത്, അതിന് ഒരു സമയമുണ്ട്. തിരുവചനം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും, പ്രത്യേകിച്ചും കർത്താവിന്റെ വരവും അനന്തര സംഭവങ്ങളും പിന്നീടുള്ള പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒക്കെ യഥാർത്ഥമായി പഠിച്ചിട്ടുള്ള ഒരാൾക്ക് വേഗത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ പറ്റിയുള്ള കാര്യമാണ് പുതിയ നിയമസഭ ഏറ്റവും അധികം ആർത്തിയോടുകൂടെ ചിന്തിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനിയും വരുവാനുള്ള സംഭവം. കർത്താവ് വരുമെന്നുള്ള കാര്യം സ്പഷ്ടമായ കാര്യമാണ്. അതിന് പ്രധാനമായും 3 കാര്യമുണ്ട്. കർത്താവ് വരും എന്നുള്ളത്, ഒന്ന്, ഇത് കർത്താവ് തന്നെ പറഞ്ഞതാണ്. യോഹന്നാന്റെ സുവിശേഷം 14 ഇങ്ങനെയാണ് കർത്താവ്, അതിന്റെ 1-2 ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അരികിൽ ചേർത്തുകൊള്ളും. പ്രിയപ്പെട്ടവരെ, ഒന്ന്, ഇത് കർത്താവ് പറഞ്ഞതാണ്. നമ്മുടെ കർത്താവ് ആമേൻ ആമേൻ കള്ളം പറയുന്ന ഒരു ദൈവമല്ല. അവൻ പറഞ്ഞത് സത്യമായിരുന്നു. ഇതുവരെ അവൻ പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യമായിരുന്നു. അവന്റെ വായിൽ ഒന്നും ഇല്ല ഇല്ല എന്നും മാത്രമേ ഉള്ളൂ. അതൊന്ന് കർത്താവ് പറഞ്ഞതാണ്. രണ്ടാമതായി ദൈവത്തിന്റെ ദൂതന്മാർ ഇത് പറഞ്ഞിരുന്നു, കർത്താവ് വരുമെന്നുള്ളത്. നമുക്കറിയാം കർത്താവിന്റെ സ്വർഗാരോഹണ സമയത്ത് എല്ലാവരും ഗലീലയിൽ കർത്താവിനെ അവൻ ഉയർന്ന് പൊങ്ങി അവൻ മേഘത്തിൽ മറയുന്നത്, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ദൂതന്മാർ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് പോയിരിക്കുന്ന ഈ കർത്താവ്, ഈ ക്രിസ്തു, അവൻ പോയതുപോലെ വേഗം വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 1:11 അപ്പോൾ ഇത് കർത്താവ് പറഞ്ഞു, ഇത് ദൂതന്മാർ പറഞ്ഞു, പിന്നീട് നാം വായിക്കുന്നത് അപ്പോസ്തലന്മാർ ഇതിനെ പ്രസംഗിച്ചുവെന്ന് തിരുവചനം പുതിയ നിയമം സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, യേശുവിന്റെ വരവിന് ശേഷം ആമേൻ തിരുവചനം പഠിക്കുന്നവർക്ക് ഏവർക്കും അറിയാം, 7 ഈ ഭൂമിയിൽ അന്ത്യക്രിസ്തു വാഴുമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ആ 7 സഭ മധ്യാകാശത്തിലാകുമെന്ന് കർത്താവ് തിരുവചനത്തിൽ കൂടെ പഠിപ്പിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ചും പൗലോസ് അപ്പോസ്തലനും പറഞ്ഞിട്ടുണ്ടല്ലോ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ആമേൻ ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ആമേൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും എന്ന് വായിക്കുന്നുണ്ട്. എന്നിട്ട് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, നാം എല്ലാവരും അവനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, ഹല്ലേലൂയ, അവന്റെ ഗംഭീരനാദത്തോടുകൂടെ പേർ ചൊല്ലി വിളിക്കുമ്പോൾ ഭക്തന്മാർ യേശു ക്രിസ്തുവിനെ തന്റെ രക്ഷകനായും കർത്താവായും അംഗീകരിച്ച് പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് കാൽവറി യാഗത്തിൽ കൂടെ കർത്താവ് ഒഴുക്കിയ രക്ഷ ആമേൻ അവകാശപ്പെട്ടിരിക്കുന്ന ഏതൊരു ദൈവവൈദ്യം അവനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നുള്ളത് ദൈവവചനത്തിന്റെ പഠിപ്പീരാണ്, സഭയുടെ വിശ്വാസമാണ്, ആമേൻ വിശ്വാസിയുടെ പ്രതീക്ഷയാണ്, ദൈവത്തിന്റെ ആഗ്രഹമാണത്. അവന്റെ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ മധ്യാകാശത്തിൽ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ എടുക്കപ്പെടുന്ന ഈ സമയത്ത് പിന്നീടുള്ള 7 ഈ ഭൂമിയിൽ അന്ത്യക്രിസ്തുവിന്റെ വാഴ്ചയാകുമെന്ന് തിരുവചനത്തിൽ വെളിപ്പാട് പുസ്തകത്തിലും
പഴയ നിയമത്തിൽ ഹല്ലേലൂയ ദാനിയേലിന്റെ പ്രവചനത്തിലും പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകത്തിലും നാം വായിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ 7 വർഷം ഈ ഭൂമിയിൽ അന്ത്യക്രിസ്തുവിന്റെ വാഴ്ച നടക്കുന്ന കാലഘട്ടത്തിൽ 7 വർഷം സഭ ക്രിസ്തു എന്ന മണവാളനോടുകൂടെ മണവാട്ടിയാകുന്ന സഭ മധ്യാകാശത്തിൽ അവനോടൊപ്പമായിരിക്കുന്ന സമയം, ആ സമയത്താണ് ആമേൻ ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ള ന്യായാസനം വെച്ച് വിശ്വാസിയെ ശോധന ചെയ്യുന്നു എന്നുള്ളത് ബൈബിൾ പഠിതാക്കൾ അല്ലെങ്കിൽ ബൈബിൾ പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു, പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് എന്നായിരിക്കും? അങ്ങനെ ഒരു ഡേറ്റ് പറയാൻ പറ്റത്തില്ലെങ്കിലും ഒരു കാര്യം പറയാം, കർത്താവിന്റെ വരവിന് ശേഷം ആദ്യം നടക്കാൻ പോകുന്നത് തന്റെ വിശ്വാസിക്ക് ആമേൻ അവന്റെ ന്യായാസനത്തിന് മുമ്പാകെ സകല വിശുദ്ധന്മാരും വരുമെന്നുള്ളതാണ്. തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ മുതലായ സകല ഭക്തന്മാരും ആണയിട്ടും ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ആമേൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഒരുവൻ ചെയ്ത സകല കാര്യങ്ങളും ആ ന്യായാസനത്തിനു മുമ്പാകെ വരുമെന്ന് പറയുന്നു. അപ്പോൾ ജീവനോടിരിക്കുമ്പോൾ ഒരുവൻ ചെയ്തതാണ് അവിടെ പ്രതിവാദ വിഷയമാകുന്നത്. ജീവനോടിരിക്കുമ്പോൾ ഒരുവൻ ചെയ്തതാണ് അവിടെ വിഷയമായിട്ട് വരുന്നത്. അപ്പോൾ ജീവനോടിരിക്കുന്ന ഒരു വിശ്വാസി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിശേഷാൽ അനുദപിക്കാത്ത, ഏറ്റുപറയാത്ത, ഉപേക്ഷിക്കാത്ത സകല കാര്യങ്ങളും വെളിപ്പെടുന്ന ഒരു സിംഹാസനത്തെ പറ്റിയാണ് പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതാണ് ക്രിസ്തുവിന്റെ ന്യായാസനം വെളിപ്പെടുത്തുവാൻ പോകുന്നത്. പിന്നിവിടെ നാം വായിക്കുന്നുണ്ട്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകട്ടെ തീയതാകട്ടെ. അതിന്റെ അർത്ഥം നല്ലതും ശരിയുമായിട്ടുള്ള, നല്ലതും അഴുക്കുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുപോലെ സ്വർഗീയ സിംഹാസനത്തിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വരുമെന്നുള്ളതാണ് നമ്മുടെ വായിക്കുന്നത്. റോമാലേഖനം 14:10-12 വാക്യങ്ങളിൽ ആമേൻ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്, എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുമല്ലോ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അവിടെ പൗലോസ് വ്യക്തമായി പറയുന്നു, നാം എല്ലാവരും ആ ദൈവ ന്യായാസനത്തിന് മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇവിടെ പൗലോസ് പറയുന്ന ദൈവ ന്യായാസനവും റോമാലേഖനം 14 പറയുന്ന ദൈവന്യായാസനവും കൊരിന്ത്യ ലേഖനം 5:10 പറയുന്ന ക്രിസ്തുവിന്റെ ന്യായാസനവും ഒന്നു തന്നെയാണ്. അതിന് മാറ്റമില്ല. വിശ്വാസികളാണ് രണ്ടിടത്തും നിൽക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ പറ്റിയുള്ള സംശയങ്ങൾക്ക് ശക്തമായി മറുപടി പറയാണ് പൗലോസ്. അതായത് 2 കൊരിന്ത്യർ 5:10 പറയുന്ന ക്രിസ്തുവിന്റെ ന്യായാസനവും റോമാലേഖനം 14 പറയുന്ന ദൈവ ന്യായാസനം എന്ന് പറയുന്നത് ക്രിസ്തു ദൈവം തന്നെയാണെന്ന് അക്കാലത്തിലുള്ള ആൾക്കാർക്കും ഇക്കാലത്തിലുള്ള ആൾക്കാർക്കും ഏത് സംശയിക്കുന്നവർക്കും അവരോട് പറയുന്ന മറുപടി അതാണ്. യേശു ദൈവം തന്നെയാണ്, അവൻ ന്യായാസനത്തിലിരിക്കും, അവൻ വിശ്വാസിയെ ന്യായം വിധിക്കും. വിശ്വാസികൾ സകലരും അവന്റെ മുമ്പാകെ ആ ന്യായാധിയ സഭയിൽ ആമേൻ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമെന്നുള്ളത് തിരുവചനത്തിൽ അലംഘനീയമായ സത്യമാണ്, ആമേൻ ലംഘിക്കുവാൻ പറ്റാത്ത കാര്യമാണെന്ന് കാണുവാനായിട്ട് സാധിക്കും. നമ്മിൽ ഓരോരുത്തരും എന്ന് പറയുമ്പോൾ ചെറിയ വിശ്വാസി മുതൽ വലിയ വിശ്വാസി വരെ സകലരും അവന്റെ മുമ്പാകെ നിൽക്കുമെന്നുള്ളത് വളരെ വ്യക്തമായും സത്യമായും ഇവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ എന്താണ് വിശ്വാസി നേരിടുവാൻ പോകുന്ന ആ ന്യായവിധി എന്നുള്ളത് നാം വളരെ വ്യക്തമായി പഠിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഒരു ദൈവമില്ലാത്തവനെ ന്യായം വിധിക്കുന്ന ഒരു പ്രതീതിയോടുകൂടെയല്ല യഹോവയായ ദൈവം
ആമേൻ. ക്രിസ്തു തന്റെ സിംഹാസനത്തിലിരുന്ന് നമ്മെ ന്യായം വിധിക്കുവാനായിട്ട് പോകുന്നത്. എന്നാൽ ഒരു വിശ്വാസി ചെയ്തതും പറഞ്ഞതും ചിന്തിച്ചതും പ്രവർത്തിച്ചതുമായുള്ള സകല കാര്യങ്ങളും അവൻ വെളിച്ചത്ത് വന്ന് ചെയ്താലും മറഞ്ഞിരുന്ന് ചെയ്താലും, 10 ആളെ കൂട്ടി ചെയ്തപ്പോഴും ആമേൻ ആരുമില്ലാതെ ചെയ്തതും മുഴുവനും അവൻ ഏറ്റുപറയാത്ത സകലതും കർത്താവിന്റെ മുമ്പാകെ ന്യായവിസ്താര സഭയിൽ വെച്ച് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടുമെന്നുള്ളത് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അവന്റെ പൊന്നുനാമത്തിന് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയാണ് ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടാൻ പോകുന്നത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മത്തായി എഴുതിയ സുവിശേഷം 12:36 ഇങ്ങനെയാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്: മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും അവൻ ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ആമേൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്ക് അളന്നുകുറിച്ചതായിരിക്കണം. വിശ്വാസിയുടെ വാക്കിനെ ന്യായം വിധിക്കുന്ന ഒരു ന്യായവിധി ഉണ്ടെന്നുള്ളത് അത് വളരെ വ്യക്തമായി തിരുവചനം പഠിപ്പിക്കുന്നതാണ്. നാവിനെ ശരിയാമണ്ണം വിനിയോഗിക്കാത്ത ഏത് വിശ്വാസിയും അവൻ പറഞ്ഞ വാക്കുകൾക്ക് കണക്ക് പറയുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. പിന്നെയും തിരുവചനം ആദിയോടന്തം പരിശോധിച്ച്, പ്രത്യേകിച്ചും പുതിയ നിയമം പരിശോധിച്ചാൽ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ആമേൻ വിശ്വാസി അഭിമുഖീകരിക്കുന്ന ചില ന്യായവിധി ഏതൊക്കെയാണെന്ന് ആമേൻ പഠിപ്പിക്കുന്നതായിട്ട് കാണാം. ഒന്നാമതായി കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, 2 തിമൊഥെയൊസ് 2:5 ഇങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്: ഒരുവൻ മല്ലുകെട്ടിയാലും ചട്ടപ്രകാരം പോരാടായികയിൽ അവന് കിരീടം പ്രാപിക്കുകയില്ല. അവൻ പോരാടുന്നത് ചട്ടപ്രകാരമല്ലെങ്കിൽ അവന് കിരീടം പ്രാപിപ്പാൻ പറ്റുകയില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അപ്പോൾ നാം ജീവിച്ചത് ചട്ടപ്രകാരമാണോ ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ചാണോ എന്നുള്ളത് പ്രമാണം വെച്ച് ആമേൻ വളരെ വ്യക്തമായും ന്യായം വിധിക്കുന്ന ഒരു സമയമുണ്ടെന്ന് വിശ്വാസി മറന്നുപോകല്. ഞാനും നിങ്ങളും മറന്നുപോകല്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കളെ, യേശു കാൽവരിയിൽ കൂടെ മരിച്ചതുമൂലം നിന്റെ ന്യായവിധി എന്നേക്കുമായുള്ള നിന്റെ നിത്യ നരകം ഒഴിഞ്ഞുപോയെന്നുള്ളത് സത്യമാണ്. എന്നാൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ഏതൊരുവൻ വന്ന് നിൽക്കണമെന്നുള്ളത് തിരുവചനം പഠിപ്പിക്കുന്നു. അവൻ പറഞ്ഞ വാക്കുകൾ ന്യായം വിധിക്കു വരും. മാത്രമല്ല, അവൻ ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ, ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് അവൻ നിലനിന്നില്ലെങ്കിൽ, ഇങ്ങനെ പറയാം, ദൈവത്തിന്റെ വചനം അനുസരിച്ച് അവൻ ജീവിച്ചോ ഇല്ലയോ എന്ന്. ഒരു നാളിൽ ക്രിസ്തുവിന്റെ ന്യായാസനം അതിന് മറുപടി പറയും എന്നുള്ളത് വളരെ വ്യക്തമായും ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. നാം ക്ഷമിക്കാതെ പോയത്, നാം പൊറുക്കാതെ പോയത്, നാം മാപ്പ് കൊടുക്കാഞ്ഞത്, നാം പിണങ്ങിമാറി നടന്നത്, നാം താണുകൊടുക്കാഞ്ഞത്, അധികാരത്തിനു വേണ്ടി വടം വലി നടത്തിയത്, അധികാര കസേരകൾ മോഹിച്ചത്, സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചത്, ദശാംശത്തിൽ നിന്നും കൈയിട്ട് വാരിയത്, ദൈവത്തിന് മഹത്വം കൊടുക്കാഞ്ഞത്, കർത്താവിന്റെ വേല ലജ്ജ മൂലം ചെയ്യാഞ്ഞത്, അങ്ങനെ നോക്കിയാൽ ഹല്ലേലൂയ, നമ്മുടെ കണ്ണിന് മുമ്പിൽ, മറ്റുള്ളവരുടെ കണ്ണിന് മുമ്പിൽ നമ്മൾ ചെയ്തത് മറഞ്ഞിരിക്കുന്നതൊക്കെ പുരമുകളിൽ ഘോഷിക്കപ്പെടുന്ന ഒരു സമയമുണ്ടെന്നുള്ളത് എന്നെ കേൾക്കുന്ന വീണ്ടെടുക്കപ്പെട്ട വിശ്വാസി, ഞാനും നിങ്ങളും മറന്നുപോകല്ല എന്ന് വളരെ താഴ്മയോടും വിനയത്തോടും ഓർപ്പിച്ചു കൊള്ളട്ടെ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 3 അധ്യായം ആ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊരുവൻ ഇടുവാൻ ആർക്കും കഴിയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുന്നുവെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുവന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിലോ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ
വളരെ വ്യക്തമായി പറയുകയാണ്, മനുഷ്യന്റെ പ്രവൃത്തികളെ രണ്ടായിട്ട് തരം തിരിച്ചിരിക്കുകയാണ്. ഒന്ന് പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്ന് പറഞ്ഞിരിക്കുന്ന വെന്തുപോകാത്ത ചില കാര്യങ്ങൾ. രണ്ടാമതായിട്ട് പുല്ല്, മരം, വൈക്കോൽ എന്ന് തീയിൽ കൂടി കടത്തി വിടുമ്പോൾ വെന്തുപോകുന്ന ചില കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ പറഞ്ഞുകൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ, ഏതൊരു മനുഷ്യന്റെയും ഏതൊരു വിശ്വാസിയുടെയും പ്രവൃത്തി, വിശ്വാസ ജീവിതം എല്ലാ രീതികളിലും വെച്ചു നോക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കും, ഏതെങ്കിലും രണ്ട് കാര്യങ്ങളിലായിരിക്കും, രണ്ടിലൊന്നിലായിരിക്കും മനുഷ്യന്റെ പ്രവൃത്തി, ആമേൻ, വെളിപ്പെട്ടു വരുന്നത്. ഒന്നുകിൽ വിലയേറിയ കല്ലുകൾ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പ്രവൃത്തികളെ ഈ രണ്ടുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, നാം കർത്താവിന്റെ വേല ചെയ്തതും കർത്താവിന് കൊടുത്തതും സഹോദരനെ സ്നേഹിച്ചതും വിശ്വാസ ജീവിതത്തിന്റെ ഓരോ ചുവടുവെപ്പ് നടത്തിയതും ദൈവനാമ മഹത്വത്തിനു വേണ്ടിയാണോ അല്ലയോ എന്നുള്ളത്, നാം പ്രസംഗിച്ചതും നാം പാടിയതും നാം പ്രാർത്ഥിച്ചതും നാം ദൈവമക്കളെ സ്വീകരിച്ചതും നാം കർത്താവിന്റെ പുറകാലെ ഇറങ്ങിത്തിരിച്ചതും ആത്മാർത്ഥമായിരുന്നോ എന്നുള്ളത് ഒരു നാളിൽ തീയ വെളിപ്പെടുത്തുമെന്നുള്ളത് വളരെ വ്യക്തമായും ദൈവവചനത്തിൽ കൂടെ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞുകൊള്ളട്ടെ, ജീവിതത്തിൽ നമ്മുടെ സകല പ്രവൃത്തികളെയും, നമ്മുടെ വാക്കുകളെയും നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ ചിന്തകളെയും ആ ദിവസം തീ കൊണ്ട് വെളിപ്പെടുത്തുമെന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്നത് ഓരോ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മാർത്ഥതയെ വെളിപ്പെടുത്തുന്നതാണ്, അവന്റെ ഭക്തിയെ വെളിപ്പെടുത്തുന്നതാണ്, അവന്റെ കപടഭക്തിയെ എരിച്ചു കളയുന്നതാണ്, അവന്റെ ജീവിതത്തിന്റെ പൊയ്മുഖങ്ങളെ, മൂടുപടങ്ങളെ വലിച്ചു കീറുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഭയത്തോടും വിറയലോടും കൂടെ ഈ കാലങ്ങളിൽ എന്റെയും നിങ്ങളുടെയും വിശ്വാസ ജീവിതം നയിക്കണമെന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന ഏത് വിശ്വാസിയാണെങ്കിൽ, ഇന്ന സഭയെന്നില്ല, ഇന്ന ഗ്രൂപ്പ് എന്നില്ല, അതേത് വിശ്വാസിയാണെങ്കിലും ഈ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കണമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വിശ്വാസത്തിലേക്ക് വന്ന ഏത് വ്യക്തിയായിക്കൊള്ളട്ടെ, അത് സാധാരണ ഒരു വിശ്വാസിയായാലും ഒരു വലിയ ശുശ്രൂഷയുടെ മുഖത്ത് നിൽക്കുന്ന ഏറ്റവും വലിയൊരു വ്യക്തിയാണ് ഏതൊരുവരും, ആമേൻ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിനു ഭാഗം വരും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നാം എല്ലാവരും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതെഴുതുന്ന പണ്ഡിതവര്യനായ പൗലോസ് അപ്പോസ്തലൻ മുതൽ താഴോട്ടുള്ള ഏവരും ഈ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നിവിശ്വാസി എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിവിശ്വാസി എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ, വിശ്വാസ ജീവിതം ദിനം പ്രതി നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്നെ കേൾക്കുന്നെങ്കിൽ, പറഞ്ഞുകൊള്ളട്ടെ, ഈ ന്യായാസനം നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ പ്രത്യാശയ്ക്ക് വകയുണ്ട്. ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വീണുപോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നിന്റെ ജീവിതത്തെ നിന്നെ ക്രമീകരിക്കുവാൻ, നിന്റെ ജീവിതത്തെ പണിയുവാൻ ആ കർത്താവിന്റെ പാർവിടത്തിലേക്ക് അടുത്തു വന്ന് എന്ന് ക്ഷമ പറഞ്ഞ് വിശുദ്ധീകരണം പ്രാപിച്ച് കൂട്ടായ്മ ബന്ധം പുനഃസ്ഥാപിച്ച് വായിലെ വാക്കുകളും പ്രവൃത്തികളും ദൈവവചനത്തിന്റെ ചട്ടപ്രകാരം ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിശ്വാസിയാണെങ്കിൽ ആ ന്യായാസനം എനിക്കും നിങ്ങൾക്കും സന്തോഷപ്രദമായിരിക്കും. ആ ന്യായാസനം എനിക്കും നിങ്ങൾക്കും ആനന്ദം തരും. ആ ന്യായാസനം എനിക്കും നിങ്ങൾക്കും കിരീടങ്ങളെ തരും. തിരുവചനം പഠിപ്പിക്കുമ്പോൾ പ്രധാനമായും അഞ്ച് കിരീടങ്ങൾ തിരുവചനത്തിൽ കൂടെ വായിക്കുവാൻ സാധിക്കും. പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിലും വെളിപ്പാട് പുസ്തകത്തിൽ കൂടെ യോഹന്നാൻ അപ്പോസ്തലനും എഴുതിയിരിക്കുന്ന കിരീടങ്ങളെ പറ്റി പഠിക്കുമ്പോൾ, കിരീടങ്ങൾ പ്രാപിക്കുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് ശേഷമായിരിക്കും എന്നാണ് തിരുവചനം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നീ വിശ്വാസിയാണ്, നീ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ദൈവവൈതലാണ്,
ശരിയാണ്, നല്ലതാണ്. എന്നാൽ ഒരു ന്യായാസനം, ക്രിസ്തുവിന് ന്യായാസനമുണ്ട്. അതിനുവേണ്ടി തയ്യാറാകുവാൻ ദൈവരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമിനെ നമ്മെ സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ വിശ്വാസയാത്രയിൽ വളരെ ഭയത്തോടും വിറയലോടും വിശുദ്ധിയോടും കൂടെ നമ്മുടെ ഓട്ടം സ്ഥിരമായി സ്ഥിരതയോടെ ഓടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. നിന്റെ കർത്താവെ കൃപയാൽ വിശ്വാസ ജീവിതത്തിലേക്ക് വരുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തന്നതിനായി സ്തോത്രം. എന്നാൽ ഞങ്ങളുടെ വിശ്വാസ ജീവിതം അധികം ഭയത്തോടും വിറയലോടും ഉത്തരവാദിത്വത്തോടും കൂടെ ജീവിക്കേണ്ടതാണെന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളെല്ലാവരും ഒരു നാളിൽ അങ്ങയുടെ സിംഹാസനത്തിന് മുമ്പാകെ, കർത്താവെ അങ്ങയുടെ ന്യായാസനത്തിന് മുമ്പാകെ അടുത്തു വരേണ്ടവരാണെന്നുള്ളതാ വലിയൊരു ചിന്ത ഞങ്ങളെ എപ്പോഴും ഭരിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പറയുന്ന വാക്കുകൾക്കും ഞങ്ങളുടെ പ്രവൃത്തികൾക്കും ഞങ്ങളുടെ ജീവിത ചിന്തകൾക്കും കർത്താവെ ഞങ്ങളുടെ വിചാരങ്ങൾക്കും വികാരങ്ങൾക്കും സകലത്തിനും കണക്ക് കൊടുക്കേണ്ടെന്ന് ഒരു ദിവസമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അധികം ഭയത്തോടും വിറയലോടും കർത്താവെ ഈ നാളുകളിൽ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ നയിക്കും. നീ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ന് ഈ ദിവസം നിന്റെ വചനം കേട്ടിട്ടുള്ള നിന്റെ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ വചനത്തിനനുസരിച്ച് ജീവിപ്പാൻ, ചട്ടപ്രകാരം ജീവിപ്പാൻ നീ എല്ലാവരെയും സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇത്രത്തോളം ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിലെ തിരുശബ്ദമെന്ന ഈ ശുശ്രൂഷ എല്ലാ ആഴ്ചയിലും ഇതേ സമയം ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവരോട് ഇത് ഷെയർ ചെയ്യുക. അങ്ങനെ ദൈവവചനം മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുവാൻ നിങ്ങൾ മൂലം ഇടയാകണമേ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.